നിങ്ങൾക്ക് ഏതൊരു ഡയറിയിലും എഴുതാൻ പറ്റുന്ന കുറച്ച് വാചകങ്ങൾ പറഞ്ഞെന്നാലോ? അതായത് നിങ്ങൾക്ക് ഏതൊരു ഡയറിയിലും നിങ്ങൾ ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ചാപ്റ്ററിലെ നിങ്ങൾ ഒരു ഡയറി എഴുതുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാ ഡയറിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാചകങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒന്നാമതായിട്ട് ആൻ അൺഫോർഗറ്റബിൾ ഡേ, അതായത് ഇതെനിക്ക് മറക്കാനാവാത്ത ദിവസമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഏതൊരു ഡയറി എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാചകം തന്നെയാണത്. ഓ മൈ ഗോഡ്, അൺബിലീവബിൾ, ഐ കാൺ ഇമാജിൻ വാട്ട് ഹാപ്പൻ ടു മീ, ഐ കാൺ ബിലീവ് ഇൻ മൈ ഐസ്, ദ മോസ്റ്റ് ഹേർട്ട് ടച്ചിങ് ഡേ ഇൻ ഡീഡ്, ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്, ഹൂ ഐ ആം, ഐ ഷെയർ മൈ ഫീലിംഗ്, ഐ കാൺ ഹൈഡ് മൈ ഇമോഷൻ, സെർട്ടൈൻലി ഐ കാൺ ഫോർഗെറ്റ് ദ ഡേ. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ വാചകങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അതായത് ഇത്തരത്തിലുള്ള വാചകങ്ങളൊക്കെ നിങ്ങൾ മനഃപ്പാഠമാക്കി വെക്കുക. നിങ്ങൾ ഡയറി എഴുതുമ്പോൾ അതിൽ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ ഏതൊരു ഡയറിയിലും ഉപയോഗിക്കാവുന്നത് തന്നെയാണ്. കാരണം നമ്മൾ ഡയറി എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളും വാചകങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഓ മൈ ഗോഡ്, ആൻ അൺഫോർഗറ്റബിൾ ഡേ, അൺബിലീവബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ഡയറിയും തുടങ്ങുന്നത്. കാരണം എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഡയറി എഴുതുക. ആ ഡയറി എഴുതുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡയറി എഴുതുമ്പോൾ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചാപ്റ്ററിൽ പറയുന്ന ആ ഒരു വ്യക്തിക്ക് മറക്കാനാവാത്ത ദിവസത്തെക്കുറിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഡയറി എഴുതാൻ വരിക. അപ്പോൾ ആ ഒരു വ്യക്തി എഴുതുമ്പോൾ ഇത് എനിക്ക് മറക്കാനാവാത്ത ദിവസമാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കണ്ണുകളിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു ഇന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയായിരിക്കും നിങ്ങൾ അതും തുടങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സൊക്കെ നിങ്ങൾക്ക് അതിലും പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്യുക. താങ്ക് യു ഓൾ.